നടപ്പാക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കാരണം നോക്കാനല്ല ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇത് പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വന്നിരുന്നു. ഒന്ന്, വാഹനം അവിടെ വരണം, അതിന് തിരിച്ചു പോകാൻ കഴിയണം. നേരത്തെ തന്നെ സ്മാർട്ട് സിറ്റി തീരുമാനം എടുത്തിരുന്നു. അതിൻ്റെ തുടർച്ചയിൽ ഇവിടെ ബഹുമാനായ മേയർ, ബഹുമാനായ എം പി, എം എൽ എ, ഇവരെല്ലാവരും, കളക്ടർ, എല്ലാവരും ചേർന്ന് തന്നെ ചീഫ് സെക്രട്ടറിയും എല്ലാം ചേരുന്ന സംവിധാനം നേരത്തെ തന്നെ കൈമാറുമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇത് മൊബിലിറ്റി ഹബിനെ ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നഗരത്തിലേക്ക് വന്നു പോകുന്നതിനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇത് വികസിപ്പിക്കുന്നത്. ബാക്കിപ്പുറത്തെ ഭൂമി കെ എസ് ആർ ടി സി തന്നെ വികസിപ്പിക്കും. ഇവിടെ കൊടുക്കുന്ന ഭൂമിക്ക് പകരമായിട്ട് മൊബിലിറ്റി ഹബിന് അതിനകത്ത് കെ എസ് ആർ ടി സിക്ക് ഭൂമി നൽകുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്കുള്ള വാഹനങ്ങൾ എങ്ങനെ വരും പോകുമെന്ന് സംബന്ധിച്ചുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണെന്ന് ഞങ്ങളെല്ലാവരും കെ എസ് ആർ ടി സിയുടെ എം ഡി വരാൻ പറഞ്ഞിരുന്നു. മൊബിലിറ്റി ഹബിൻ്റെ ചുമതലയുള്ള ഓഫീസറുണ്ട്, ജില്ലാ കളക്ടറുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ കൂടി വിളിച്ച് ഈ സ്ഥലം സന്ദർശിച്ച് ഒരു പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളൊന്നുകൂടി ഇതിന് ശേഷം പിരിക്കുന്നുണ്ട്. ഒരു വ്യക്തത വരുത്തി അധികം വൈകാതെ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, കുറേ കാലമായി മഴ പെയ്യുന്നുണ്ട്, കുറേ കാലം ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പരിഹാരം കാണാനായിട്ട് നമ്മളിപ്പോൾ തീരുമാനമെടുക്കും. ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതി ആകുമ്പോൾ അതിൻ്റെ സമയം കൃത്യമായിട്ട് നിശ്ചയിച്ച് അത് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അതിനെ കൃത്യമായി തന്നെ പ്രൊസീജിയർ അനുസരിച്ചാണ് പോകുന്നത്. എന്നാലൊരു പ്രായോഗിക പ്രശ്നം വന്നു. അപ്പോൾ ഞങ്ങളത് ഫിസിക്കലി വിസിറ്റ് ചെയ്ത് തന്നെ ഒരു വ്യക്തത വരുത്തണമെന്ന് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെല്ലാവരും കൂടി ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വച്ചിരിക്കുന്നത്. ഇനി ഞങ്ങളിപ്പോൾ കളക്ടറുടെ ചേമ്പറിലൊന്നുകൂടി, ക്യാമ്പ് ഓഫീസിലൊന്നുകൂടി ഇരിക്കുന്നുണ്ട്. ഒരു വ്യക്തത വരുത്തി അധികം വൈകാതെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞ നോക്കണ്ടായിരുന്നു കേട്ടോ, നമ്മള് നാട്ടുകാരും ജില്ലയുടെ തന്നെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് എറണാകുളത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ്. അത് ഏറ്റവും മികച്ച രീതിയിൽ നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ അതിനാവശ്യമായ തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിലും പ്രായോഗികമായ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് ഇന്ന് ബഹുമാനപ്പെട്ട മേയർ, അതുപോലെ എം പി, എം എൽ എ, കെ എസ് ആർ ടി സി എം ഡി, സ്മാർട്ട് സിറ്റിയുടെ സിഇഒ, മൊബിലിറ്റി ഹബിൻ്റെ എം ഡി, ഇവരെല്ലാവരും ചേർന്ന് സ്ഥലം ഞങ്ങൾ കാണുകയുണ്ടായി. അവിടെ മൊബിലിറ്റി ഹബ്ബാണ് കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് ബസ്സിനും സഹായകരമാകുന്ന രൂപത്തിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. അതിലേക്കുള്ള വാഹനങ്ങൾ ഏതു വഴി പോകും എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൂടിയാണ് വരുത്താനുണ്ടായിരുന്നത്. അതൊന്ന് പൂർണ്ണമായത് വരുത്തുകയുണ്ടായി. അപ്പോൾ അതിനടുത്ത ബുധനാഴ്ചയോടുകൂടി കെ എസ് ആർ ടി സി മൊബിലിറ്റി ഹബിന് സ്ഥലം ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ മൊബിലിറ്റി ഹബും ഇതിന് പാരലായി തന്നെ പൂർത്തീകരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 29-ന് തിരുവനന്തപുരത്ത് വെച്ച് സ്മാർട്ട് സിറ്റിയും അതുപോലെ കെ എസ് ആർ ടി സി മൊബിലിറ്റി ഹബ്ബ് ഇവരുടെ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് എം ഒ യു ഒപ്പുവെക്കാമെന്നാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയണമെന്നാണ് കണ്ടിട്ടുള്ളത്. സ്മാർട്ട് സിറ്റിയുടെ പദ്ധതി കൂടി ആയതുകൊണ്ട് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു സംവിധാനവും ഇതോടൊപ്പം തന്നെ ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ ദീർഘകാലത്തെ എറണാകുളത്തിൻ്റെ ആവശ്യം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞു എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.